വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ അമിത് ടീം സംസ്ഥാന കേരള കേരളത്തിൻ്റെ ബി ജെ പി ഘടകത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വളരെ വീഴ്ചകളാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കാക്കുന്നത് അത് തിരുവനന്തപുരവും പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് ആ പോരായ്മകളിൽ കൃത്യമായ അനാലിസിസ് ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട് വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന നിർദ്ദേശം ഒരു ദിവസം പോലും വൈകാൻ പാടില്ല വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങൊരുക്കാൻ ബിജെപിക്ക് ഏറെ സാധ്യതകൾ ഉള്ള മണ്ഡലമാണ് സ്വാഭാവികമായും ഇക്കുറി ബിജെപി സംസ്ഥാന നേതൃത്വവും തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ ധ്രുവീകരണവും വോട്ടുചോർച്ചയും സി നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് അടക്കമുള്ള വോട്ടുചോർച്ചയെ കുറിച്ചാണ് പക്ഷേ ഇത്തരം ന്യായീകരണങ്ങൾ ബിജെപി കേരള ഘടകത്തിന്റെ ന്യായീകരണങ്ങൾ ഇനി ദേശീയ നേതൃത്വം അംഗീകരിക്കില്ല എന്ന സൂചനയും നിർദ്ദേശവും വളരെ വ്യക്തമായ നിലപാടും അമിത്ഷാ ടീം സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട് സംസ്ഥാന ഘടകം ജില്ലാ ഘടകത്തിനും നൽകിയിട്ടുണ്ട് ഇതിലവർ പ്രധാനമായും പറയുന്ന ചോദിക്കുന്ന കാര്യം വോട്ടുചോർച്ചയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം അതോടൊപ്പം അമിത്ഷാ ടീം ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം പ്രാഥമികമായ ഇടങ്ങൾ പ്രാഥമികമായ രീതികൾ ആ പ്രാഥമികമായ രീതികളിൽ ഇടപെടൽ നടത്തുക അത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ഓട്ടർ പട്ടികയെ ഓട്ടർപട്ടിക സൂക്ഷ്മ പരിശോധന നടത്തുന്നത് മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരന്റെ തോൽവി ആ തോൽവി നിസ്സാരമായല്ല ദേശീയ നേതൃത്വം കാണുന്നത് ആ തോൽവി ഉണ്ടായ സാഹചര്യത്തിൽ വോട്ടർ പട്ടിക അടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കാതിരുന്നത് നിരവധി ബി ജെ പി പ്രവർത്തകരുടെയും അവരുടെ ബന്ധുക്കൾക്ക് തന്നെ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതായത് അവിടെ ചോദിക്കുന്ന ചോദ്യം ഈ ബി ജില്ലാ നേതൃത്വം അതിനുള്ള സ്കോഡ് വർക്കുകൾ എന്താണ് ഇവർ ചെയ്തത് വീടുകളിലെത്തി വോട്ടർ പട്ടിക പരിശോധിച്ചിരുന്നു എത്ര വോട്ടർമാരാണ് തങ്ങളുടെ തന്നെ ആൾക്കാരുടെ വോട്ട് അവിടെ ഉണ്ട് ഉറപ്പ് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ മറ്റൊരു തലത്തിലേക്ക് വിശദീകരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിർദ്ദേശമാണ് ദേശീയ നേതൃത്വം നൽകുന്നത് അമിത്ഷാ ടീം സംസ്ഥാന ഘടകത്തിന് നൽകുന്നത് ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്നത് വട്ടിയൂർക്കാവിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക സ്ഥാനാർത്ഥി കുറിച്ചുള്ള ചർച്ച ചെയ്ത് സംസ്ഥാന ഘടകവും ജില്ലാ ഘടകവും സമയം കളയണ്ട എന്ന് തന്നെയുള്ള കർശനമായ നിലപാട് ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുകയാണ് വട്ടിയൂർക്കാവിൽ ആരാണ് മത്സരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന ബി ജെ പി സംസ്ഥാന ഘടകവും ജില്ലാ ഘടകവും തല പുണ്ണാക്കേണ്ട എന്ന് തന്നെയാണ് അമിത്ഷാ ടീം അറിയിച്ചിരിക്കുന്നത് അത് തങ്ങൾ നോക്കിക്കോളും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലാണ് സമയം ചെലവഴിച്ചു പോകുന്നത് സം ബി ജെ പി സംസ്ഥാന ഘടകം സംഘടനാ രീതികൾ ആദ്യം ചലിപ്പിക്കാനാണ് നിർദ്ദേശം അവിടെ ആര് മത്സരിക്കും എന്നുള്ളത് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഘടകം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് മുഖത്തടിച്ചു തന്നെയാണ് അമിത്ഷാ ടീം ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അവിടെ ആദ്യ രീതിയിൽ മണ്ഡലത്തിൽ പോയ കാലത്തെ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പരിശോധിക്കുക പുതുതായി എത്ര വോട്ടർമാർ ആ മണ്ഡലത്തിൽ ഉണ്ടായി നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെടേണ്ട ആൾക്കാരുണ്ടോ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട അൻപതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ കള്ള വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അംഗീകരിച്ച കാര്യമാണ് അപ്പോൾ വട്ടീർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം ഇതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ കള്ള വോട്ടുകളുണ്ടോ ഇരട്ട വോട്ടുകളുണ്ടോ വോട്ടർ പട്ടികയിൽ പുതുതായി ആരൊക്കെയാണോ എത്ര പേരുണ്ട് ഇനി ചേർക്കാനുള്ള ആൾക്കാർ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യാം പരമാവധി വോട്ടുകൾ അവിടെ ചേർക്കുക ഒഴിവാക്കപ്പെടേണ്ടത് കണ്ടെത്തി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക ഇത്തരത്തിൽ റൂട്ട് ലെവൽ അല്ലെങ്കിൽ ഗ്രാസ് ലെവൽ വോർക്ക് ശക്തമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെറുതെ ആരാണ് അവിടെ മത്സരിക്കുക ആരെ മത്സരിപ്പിക്കണമെന്നുള്ള ചർച്ചകൾ സംസ്ഥാന ഘടകം ഇപ്പോൾ നയിക്കേണ്ട കാര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് വട്ടിയൂർക്കാവും കൂടെ പരാജയപ്പെട്ടു കഴിയുകയാണെങ്കിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിന് നിൽക്കക്കളിയില്ലാതെ വരും കാരണം എപ്പോഴും ബി ജെ പിക്ക് മുൻതൂക്കമുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനാണ് അവിടെ മത്സരിച്ചിരുന്നത് കുമ്മനം രാജശേഖരൻ ൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ മണ്ഡലമാണ് കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ശതമാനത്തിലധികം വോട്ട് മുപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ട് കുമ്മനം രാജശേഖരൻ അവിടെ നേടിയിരുന്നു അവിടെ കെ മുരളീധരൻ രണ്ടായിരത്തി പതിനൊന്നിൽ നേടിയ വോട്ട് ഷെയറിനേക്കാൾ കുറഞ്ഞ് കെ മുരളീധരൻ നേടിയിട്ടും അവിടെ വിജയിക്കാനുണ്ടായ ഘടകം എൽ ഡി എഫിൽ ഉണ്ടായ ക്രോസ് വോട്ടാണ് വോട്ട് ആ വോട്ട് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് വോട്ട് മറിച്ചു മറിച്ചു എന്ന പഴിയല്ല ബി ജെ പിയിൽ നിന്നുണ്ടാവുക യാണെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിച്ചു പ്രതിരോധിക്കും എന്ന് കൂടി ബി സംസ്ഥാന നേതൃത്വവും ജില്ലാ ഘടകവും ഇത്തിരി ഇക്കുറി വ്യക്തമാക്കേണ്ടി വരും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എം വോട്ട് മറിക്കുന്നതിനെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ ടി എൻ സിമയെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചെറിയാൻ ഫിലിപ്പാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ചെറിയാൻ ഫിലിപ്പ് നേടിയത് സ്വതന്ത്രനായി ചെറിയാൻ ഫിലിപ്പ് നേടിയത് മുപ്പത്തഞ്ച് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് നേടി മുപ്പത്തഞ്ച് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ചെറിയാൻ ഫിലിപ്പ് നേടി ചെറിയൻ ഫിലിപ്പിനെ സ്വാഭാവികമായും വന്ന് പാർട്ടി മാറി വന്നതാണ് മുന്നണി മാറി വന്നതാണ് സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് ചെറിയാൻ ഫിലിപ്പിനെ ഒട്ടും അത്രമാത്രം താല്പര്യമുള്ള വ്യക്തിയല്ല അപ്പോൾ സി പി എമ്മിനും എൽ ഡി എഫിനും ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും മുന്നണി മാറി വരത്തനായി വന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനൊന്നിൽ നേടിയത് മുപ്പത്തഞ്ച് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് നേടിയിട്ടും രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൻ്റെ എല്ലാമെല്ലാമായ ഡോക്ടർ ടി എൻ സീമ ആ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് ഡോക്ടർ ടി എൻ സീമ മത്സരിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ ഇരുപത്തിയൊൻപതര ശതമാനമായി കുറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് ചെറിയാൻ ഫിലിപ്പ് മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം ചെറിയാൻ ഫിലിപ്പ് നേടിയത് ഡോക്ടർ ടി എൻ സിമയെ പോലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയൊരു നേതാവ് അവരുടെ മഹിളാ വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സമുന്നതയായ നേതാവ് മത്സരിക്കുമ്പോൾ ഇരു മുപ്പത് ശതമാനത്തിൽ താഴേക്ക് ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയർ വന്നു അതാണ് ക്രോസ് വോട്ടിങ്ങിന്റെ രീതി അത് ഇടതുപക്ഷം നടത്തും പക്ഷേ ആ ഇടതുപക്ഷം നടത്തുന്ന ക്രോസ് വോട്ടിങ്ങിനെ എങ്ങനെയാണ് സി പി എം പ്രതിരോധിക്കുക എന്നുള്ള രീതിയും കൂടി ഇക്കുറി വ്യക്തമാക്കേണ്ടി വരും അപ്പോൾ വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി ദേശീയ നേതൃത്വം അമിത്ഷാ ടീം വളരെ കർശനമായ നിർദ്ദേശം സംസ്ഥാന ഘടകത്തിന് നൽകുമ്പോൾ ജില്ലാ ഘടകത്തിന് ആ നിർദ്ദേശം വരുമ്പോൾ അവിടെ വിട്ടുവീഴ്ചകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ലാഗിങ്സോ ഇനി ദേശീയ നേതൃത്വം സഹിക്കില്ല നേതാവിനെക്കുറിച്ച് ആരും മത്സരിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി തർക്കം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഈ നേതൃത്വത്തിൽ ഈ നേതൃത്വം അവിടെ ഈ തർക്കത്തിൽ വരുന്ന ആൾക്കാരായിരിക്കില്ല അവിടെ മത്സരിക്കുന്ന അത്രമാത്രം കർശനമായ നിലപാടും നിർദ്ദേശവുമാണ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് വരുന്നത് ഗ്രൗണ്ട് ലെവൽ റൂട്ട് ലെവൽ വർക്ക് അത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർമാരുമായി ബന്ധപ്പെട്ട് ഓരോ കുടുംബവും ഓരോ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ട് അവർ ആരൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് അവരിൽ എത്ര പേർ അവിടെ വോട്ടർ പട്ടികയിൽ ഉണ്ട് പുതുതായി ചേർക്കേണ്ടവർ എത്ര ഒഴിവാക്കപ്പെടേണ്ടവർ എത്ര ഇത്തരത്തിൽ വിശദമായ പ്ലാൻ സംസ്ഥാന നേതൃത്വവും ജില്ലാ ഘടകവും വട്ടിയൂർക്കാവിൽ തയ്യാറാക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകളിലേക്ക് എന്നത്തെയും പോലെ ബി സംസ്ഥാന ഘടകം പോവുകയാണെങ്കിൽ ഈ നേതൃത്വത്തിൽ പല തലകളും വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഉരുളും എന്ന സൂചനയും ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്